ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള പി എസ് സിയുടെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി, കാറ്റഗറി നമ്പർ 193/2020, അതുപോലെ തന്നെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ ഈ രണ്ട് എക്സാം, കാറ്റഗറി നമ്പർ 194/2020. ഇപ്പോൾ ഈ രണ്ട് എക്സാംസിൻ്റെയും സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സസ്. നമുക്ക് ഓരോന്ന് സിലബസ് നോക്കാം. മൊഡ്യൂൾ 1 20 മാർക്കിന് വരുന്നത് എന്തൊക്കെയാണ് നോക്കാം. ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, അതായത് അതിൻ്റെ കോമ്പണൻസ് ആയ ലാന്, മാൻ, വാൻ, ടോപ്പോളജീസ്, അനലോഗ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ISO/OSI ആർക്കിടെക്ചർ, അങ്ങനത്തെ ട്രാൻസ്മിഷൻ ഇമ്പയർമെൻറ്റ്സ്, മൾട്ടിപ്ലക്സിംഗ് ഒക്കെയാണ് ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഡേറ്റ ലിങ്ക് ലെയർ, റൂട്ടിംഗ് അൽഗോരിതംസ്, നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് ഡിവൈസസ്, ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ വരുന്നത്. പിന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയെക്കുറിച്ചും OSI സെക്യൂരിറ്റി ആർക്കിടെക്ചർ, ക്രിപ്റ്റോഗ്രഫി, യൂസർ ഓതൻറ്റിക്കേഷൻ, ഇതൊക്കെയാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ വരുന്നത്. പിന്നെ മൊബൈൽ കമ്പ്യൂട്ടിംഗ്, സെല്ലുലാർ സിസ്റ്റം, SDMA, FDMA, അങ്ങനെ കുറച്ച് ടേംസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പ്രോട്ടോകോൾസ്, ബ്ലൂടൂത്ത് ഒക്കെ പഠിക്കാനുണ്ട്. ഇതൊക്കെയാണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് 20 മാർക്കിന് ഈ ഒരു മൊഡ്യൂൾ 1 നിന്ന് വരുന്നുണ്ട്. അടുത്ത മൊഡ്യൂൾ 2 വരുന്ന ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾസ്, ഇതും 20 മാർക്കാണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്നത് നമ്പർ സിസ്റ്റം, ബൈനറി ഡിജിറ്റൽ, ഒക്ടോൽ, നമ്മളെ ഡിജിറ്റൽ ബേസിക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, പിന്നെ 8086 മൈക്രോ പ്രൊസസ്സേഴ്സും 8082 55 വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേഴ്സ്, അഡ്രസ്സിംഗ് മോഡ്സ്, ഇതും 20 മാർക്കിനാണ്. ഒരു സിമ്പിൾ മൊഡ്യൂളാണ്, അപ്പോൾ പഠിച്ച സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 2 വരുന്നത്. ഇത് മൊഡ്യൂൾ 3 വരുന്ന കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചർ, മൾട്ടി പ്രോസസ്സേഴ്സ്, മൈക്രോ കമ്പ്യൂട്ടേഴ്സ്, അസംബ്ലർ ഡയറക്റ്റീവ്സ്, സെമി കണ്ടക്ടർ മെമ്മറി, ഒപ്റ്റിക്കൽ ഡിസ്ക്, അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ, അതൊക്കെയാണ് ഈ ഒരു ഇതിൽ വരുന്നത്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതിൽ മൈക്രോ പ്രോഗ്രാമിംഗ്, ടൈം ഷെയറിംഗ്, മൾട്ടി പ്രോസസ്സർ, റിയൽ ടൈം പ്രോസസ്സസ്, പിന്നെ എന്താ വെച്ചാൽ CPU ഷെഡ്യൂളിംഗ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫിഫോ ഒപ്റ്റിമൽ, അൽഗോരിതംസ് ഒക്കെ, അതൊക്കെയാണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. ഇതും 20 മാർക്കിനാണ്. അടുത്ത് വരുന്ന മൊഡ്യൂൾ 4 ആണ് ഒബ്ജക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ ജാവ. ഓക്കെ, ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് വരുന്ന ഓപ്പറേറ്റർ, ഫംഗ്ഷൻ ഓവർലോഡിങ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, മൾട്ടി ത്രെഡിങ്, എക്സെപ്ഷൻ ഹാൻഡ്ലിങ്, അങ്ങനെ പ്രോഗ്രാമിംഗ് ജാവ, അപ്പോൾ അതൊക്കെ വരുന്നുണ്ട്. അടുത്ത് വരുന്ന ഡേറ്റ സ്ട്രക്ചർ, സ്റ്റാക്ക്, ആറേ റെപ്രസെൻറ്റേഷൻ, പുഷ് പോപ്പ് ഓപ്പറേഷൻസും, ബൈനറി സെർച്ച്, അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. സ്ട്രക്ചേഴ്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽസ്, പ്രോജക്റ്റ് പ്ലാനിംഗ്, സോഫ്റ്റ്വെയറിൻ്റെ റിലയബിലിറ്റി, റിലയബിലിറ്റി മെട്രിക്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇത് മൊഡ്യൂൾ 5 വരുന്നത് നമുക്ക് ഡേറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇതിൽ വരുന്ന അതിൻ്റെ അഡ്വാൻറ്റേജ് ഓവർ കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെയാണ്, DML DCL. പിന്നെ വെബ് ടെക്നോളജി, ഇതും വരുന്നുണ്ട്. സെർവർ സോഫ്റ്റ്വെയർസ്, HTML ടാക്സ്, ഫോം കൺട്രോൾസ്, എംബഡിംഗ്, മൾട്ടിമീഡിയ, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ ഒരു ഓവർ. പിന്നെ പ്രോഗ്രാമിംഗ്, ജാവാ സ്ക്രിപ്റ്റ് ഒക്കെ വരുന്നുണ്ട് ആ ഒരു മൊഡ്യൂൾ തന്നെ, വെബ് ടെക്നോളജി. അപ്പോൾ ഓരോ മൊഡ്യൂളിലും 20 മാർക്ക് വെച്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സിലബസ്, അവരെ ഡീറ്റെയിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നിട്ടുണ്ട് സിലബസ്. അപ്പോൾ സിലബസ് അനുസരിച്ചാണ് നമുക്ക് ക്ലാസ്സസ് ഉള്ളത്. ടെലഗ്രാമിലാണ് ഓൺലൈൻ ക്ലാസ്സസ്സാണ്. ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയി പഠിപ്പിക്കുന്ന വീഡിയോ ക്ലാസ്സും PDF നോട്ട്സും MCQ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്. നമ്മൾ അടുത്ത മൺഡേ മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക്.